അസ്ലാം. നമസ്കാരം ഗുരുക്കളെ. നമസ്കാരം. മണികണ്ഠകുമാർ എനിക്ക് സഹോദര തുല്യനും ദൈവതുല്യനും ഗുരുവുമൊക്കെയാണ്. കുമാരന്റെ ദൂതനായ ഗുരുക്കൾക്ക് ഞാൻ അതേ സ്ഥാനം തന്നെ കൽപ്പിക്കുന്നു. അകത്തേക്ക് വന്നാൽ ഇരിക്കണം ഗുരുക്കളെ, പാനീയം എടുക്കട്ടെ. ഏയ്, എനിക്ക് പാനീയമൊന്നും വേണ്ട. ദയവായി അങ്ങയുടെ ആഗമന ഉദ്ദേശം അറിയിച്ചാൽ നാം പന്തളത്തിലെ പ്രധാന സാമന്തനും ധനാഠ്യനും ഉന്നത കുലജാതനുമാണ്. നമുക്ക് കാണേണ്ടവർ നമ്മുടെ തറവാട്ടിലേക്ക് വരുന്നതാണ് നടപ്പ് രീതി. ആട്ടെ, നിങ്ങൾ എന്തിനാണ് പന്തളത്തേക്ക് വന്നത്? പന്തളം ആക്രമിച്ച് കീഴടക്കാൻ തന്നെയായിരുന്നു. പന്തളം പോലുള്ളൊരു കൊച്ചു നാട്ടുരാജ്യത്ത് വാവരെ പോലുള്ളൊരു മഹാപരാക്രമിക്ക് നേടാനായി എന്താണുള്ളത്? എരുമേലിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കുരുമുളകിന്റെയും മറ്റ് സുഗന്ധദ്രവ്യങ്ങളുടെയും ഉടമസ്ഥാവകാശം സ്വന്തമാക്കാനാണ് വന്നത്. അതിനായി മണികണ്ഠനുമായി എന്ത് സ്വകാര്യ ഉടമ്പടിയാണ് വാവർ ഉണ്ടാക്കിയിരിക്കുന്നത്? ഉടമ്പടിയോ? സത്യത്തിൽ ഞാനും കുമാരനുമായി ഇക്കാര്യം സംസാരിച്ചിട്ടേയില്ല. കുമാരന്റെ ദൂതൻ എന്ന നിലയിൽ ഇക്കാര്യം ഞാൻ ആദ്യമായി പറയുന്നത് ഗുരുക്കളോടാണ്. അത് നാം പൂർണ്ണമായും വിശ്വസിക്കില്ല. പിന്നെ ആദിത്യ ദേവോ ഭവ, ആദിത്യ ദേവന് തുല്യനാണ് എന്നാണ് ഞങ്ങളുടെ സംസ്കാരം അനുശാസിക്കുന്നത്. ആ ബഹുമാനം കൊണ്ട് നിങ്ങൾ പറഞ്ഞത് നാം മുഖവിലക്കെടുക്കുന്നു. പിന്നെ വാവരോട് പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ മണികണ്ഠനെ നമുക്ക് തീരെ വിശ്വാസമില്ല. നിങ്ങൾ കരുതും പോലല്ല, വിശ്വസിക്കാൻ കൊള്ളാത്ത നെറികെട്ട ജന്മമാണ് മണികണ്ഠൻ. ദൈവതുല്യനായ മണികണ്ഠനെ കുറിച്ചാണോ ഗുരുക്കൾ ഈ പറയുന്നത്? നിങ്ങളുടെ ഉള്ള് വല്ലാതെ കറ പിടിച്ചതാണല്ലോ ഗുരുക്കളെ. ഞങ്ങളുടെ അറബി നാട്ടിലുമുണ്ട് നിങ്ങളെപ്പോലുള്ള അവിശ്വാസികൾ. നബി തിരുമേനിയുടെ പാദസ്പർശമേറ്റ ആ പുണ്യഭൂമിയിൽ പിറക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആ പുണ്യാത്മാവിനെ തള്ളിപ്പറയുന്ന പാപജന്മങ്ങൾ അവിടെയുമുണ്ട്. ഉന്നത വ്യക്തിത്വമുള്ള മണികണ്ഠകുമാരന് ഇവരെ പോലുള്ള ശത്രുക്കൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നാം വന്നത് ആരുടെയും ഔന്നിത്യങ്ങളും തത്വങ്ങളും സംസാരിക്കാനല്ല, വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കാൻ. വാവർ വ്യാപാരിയായതിനാൽ നാം പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാകും. എങ്കിൽ കേൾക്കട്ടെ, മണികണ്ഠകുമാരൻ എന്താണ് എനിക്കായി പറഞ്ഞിരിക്കുന്ന സന്ദേശം? നാം ആരുടെയും സന്ദേശവാഹകനല്ല, പന്തളത്തിനും വാവർക്കും ഹിതം കാംക്ഷിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ്. അന്യമതസ്ഥനെങ്കിലും വാവരും നമ്മെപ്പോലെ ഉന്നത കുലജാതനാണ്. മണികണ്ഠനെ പോലുള്ള ഒരു കാട്ടുവാസിയുമായിട്ടല്ല നമ്മൾ തമ്മിലാവണം ഇടപാടുകൾ. ഗുരുക്കൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പന്തളത്തിലെ പോലെ ഞങ്ങൾക്കിടയിൽ തൊഴുത്തിൽ കുത്തും ചതിയൊന്നുമില്ല. ജാഫറിനെ വിശ്വസിക്കാം, പറയാനുള്ളത് തുറന്നു പറഞ്ഞോളൂ. മണികണ്ഠനെ ഈ ഇടപാടിൽ നിന്ന് ഒഴിവാക്കുക. സന്ധിയും ധാരണയൊക്കെ നമ്മൾ തമ്മിലാവാം. എന്താ? നിന്റെ സാമർത്ഥ്യ കളികളൊക്കെ അവസാനിക്കാൻ പോകുന്നു. നീ വശത്താക്കാൻ ശ്രമിച്ച
ആ നാലാം വേദക്കാരനെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ തുലച്ചിരിക്കും. അപ്പോഴെല്ലാം പ്രതീക്ഷിച്ചതുപോലെ നടക്കും അല്ലേ മന്ത്രി? അല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് ദേശത്തിന്റെ ശ്രേയസ്സാണ്. അല്ല, അത് പിന്നെ അടിയൻ ചിന്തിച്ചതും രാജ്യത്തിന്റെ ശ്രേയസിനെ കുറിച്ച് തന്നെയാണ്. മനസ്സിലായി, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും അല്ലേ മന്ത്രി? അത് മണികണ്ഠകുമാരൻ എത്രയോ തവണ പറഞ്ഞ അടിയൻ കേട്ടിട്ടുള്ളതല്ലേ. സാധൂകരിക്കുക തന്നെ ചെയ്യും. ലക്ഷ്യമെന്താണ്, മാർഗമെന്താണ് എന്നൊക്കെ മനസ്സിലിട്ടൊന്ന് മനനം ചെയ്യുക. കുറച്ചു നേരമെങ്കിലും മനസ്സിൽ അത്തരം നല്ല ചിന്തകൾക്ക് ഇടം നൽകുക. കൽപ്പന പോലെ മണികണ്ഠൻ എനിക്കിട്ടൊന്ന് താങ്ങിയതല്ലേ. മണികണ്ഠന്റെ പ്രതാപമൊക്കെ അസ്തമിക്കാറായി. താങ്ങാവുന്നിടത്തോളം താങ്ങിക്കും. നിങ്ങൾ മണികണ്ഠകുമാരന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഉടലിൽ ശിരസുമായി രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. ഇറങ്ങിപ്പോകാം. വാവരെ, ഭീഷണി ഗുരുക്കളോട് വേണ്ട. നിങ്ങൾ നിൽക്കുന്നത് അങ്ങ് അറബി നാട്ടിലല്ല, മലയാള നാട്ടിലാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് നേരും നിറയും വ്യക്തിത്വമില്ലാത്ത നിങ്ങളോട് വാവർ സന്ധി ചെയ്യാനോ? കൂടാരം അശുദ്ധമാക്കാതെ തുടക്ക പുറത്ത്. അങ്ങനെ ഭീരുവിനെ പോലെ പോകുന്നവരല്ല ആലങ്ങാട്ട് ഗുരുക്കൾ. പന്തള സൈന്യത്തെ ആയോധന വിദ്യകൾ പഠിപ്പിച്ച് പാരമ്പര്യമുള്ള ഗുരുക്കളോട് കളിച്ചാൽ കാണട്ടെ വാവരുടെ പോരാട്ട വീര്യം. ഇല്ല, ആരുടെയും നേർക്ക് ആയുധമെടുക്കില്ലെന്ന് ഞാൻ കുമാരനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഞാൻ ആയുധമെടുക്കില്ല ഗുരുക്കളെ. എങ്കിൽ ഈ ജാഫർ ആരോടും അങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടില്ല. കുമാരന്റെ ദൂതനായി വന്ന കുമാരനെ തന്നെ ചതിക്കുന്ന നീച ജന്മമേ, പോരാട്ടം നമ്മൾ തമ്മിലാവാം. വാവരുടെ മുന്നിൽ ഏറ്റുമുട്ടൽ വേണ്ട, രക്തച്ചൊരിച്ചിൽ വേണ്ട. ജാഫർ, ആയുധം പിൻവലിക്കുക. എന്താ ഗുരുക്കളോട് ഇനി പ്രത്യേകം പറയണോ? ഗുരുക്കൾ പൊയ്ക്കോളൂ. വാവരെ, ഇവിടെ നടന്നതൊന്നും പുറത്താരും അറിയരുത്. ഇല്ല, ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇസ്ലാമാണ്, വാക്ക് തെറ്റിക്കില്ല. ഗുരുക്കൾ ഇക്കാര്യം പുറത്ത് പറയുന്നതുവരെ വാവർ ആരോടും പറയില്ല. സമാധാനത്തോടെ പോ. അയാൾക്ക് ആഴത്തിൽ ഒരു മുറിവെങ്കിലും സമ്മാനിച്ചു വിടാമായിരുന്നു. ഇയാളെ വിശ്വസിക്കാമോ വാവർ സാബ്? കൊടുത്ത കൈക്ക് കടിക്കുന്ന പാമ്പാണ് അയാൾ. ഒരു കാലത്തും ഗുരുക്കളെയും കൂട്ടരെയും വിശ്വസിക്കാൻ കഴിയില്ല. എങ്കിൽ മണികണ്ഠകുമാരനോട് ഈ ചതിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണ്ടേ സാബ്? പരമ്പൊരുളാണ് മണികണ്ഠൻ. ഗുരുക്കളെപ്പോലുള്ള ക്ഷുദ്രജീവികൾ മനസ്സിൽ കാണുന്നത് കുമാരൻ മാനത്ത് കണ്ടിരിക്കും. മന്ത്രിയുടെ കുബുദ്ധിയും തലയിൽ കയറ്റി വാവരെ കാണാൻ ചാടി പുറപ്പെട്ട നമ്മെ പറഞ്ഞാ മതിയല്ലോ. നാം ആകെ ഇളിപ്പിനായി പോയില്ലേ. ഗുരുക്കളെ, വാവർ അങ്ങയോട് അപമര്യാദയെ പെരുമാറിയോ? എന്താ സംഭവിച്ചെന്ന് പറയും. മണികണ്ഠന്റെ ദൂതനാണെന്ന് അറിയിച്ചപ്പോ വളരെ മര്യാദയ്ക്ക് തന്നെയാ അയാൾ എന്നോട് പെരുമാറിയത്. പക്ഷേ എരിമേലിയിലെ വ്യാപാരം വാവരും മണികണ്ഠനുമായിട്ടല്ല,
വാവരും നാമം തമ്മിലാണെന്ന് പറഞ്ഞപ്പോ ഹോളാകെ മാറി. നമ്മെ വഞ്ചകനെന്നും ചതിയനമെന്നൊക്കെ വിളിച്ചു. ഇറങ്ങിപ്പോകാൻ വരെ പറഞ്ഞു. മന്ത്രി, മണികണ്ഠൻ വാവരെ പൂർണമായും അടിമയാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ വാവരെ കൂട്ടുപിടിച്ച് മണികണ്ഠനെ തകർക്കാനുള്ള ഒരു പദ്ധതിയും നടക്കില്ല? നടക്കില്ല. അത്രയ്ക്കുണ്ട് വാവർക്ക് മേൽ മണികണ്ഠന്റെ മസ്തിഷ്ക പ്രക്ഷാളനം. നാലാം വേദക്കാരനെന്ന് നമ്മൾ ആക്ഷേപിച്ചവൻ നന്മയുടെ ആൾരൂപമായി മാറിയിരിക്കുന്നു. ഇനി പത്തി മടക്കുന്നതാണ് ഭേദം. ഇല്ല ഗുരുക്കളെ, മന്ത്രിയെ പലതവണ പത്തി മടക്കിച്ചവനാണ് മണികണ്ഠൻ. അന്നൊക്കെ മണികണ്ഠനെതിരെ ഓങ്ങി വെച്ചതൊന്നും ഓർമ്മയിൽ നിന്നും പോയിട്ടില്ല. മണികണ്ഠനെയും വാവരെയും തമ്മിൽ മാരകമായി തെറ്റിക്കുന്നു. അതിനുള്ള കരുക്കൾ തൽക്കാലം റാണിയുടെ സമക്ഷത്തിൽ നിന്നും നീക്കിക്കൊള്ളണം. വൃതാശ്രമം എന്നല്ലാതെ എന്തു പറയാൻ? ഇനി വാവരെ കാണാൻ ഉപയോഗിച്ച ദുർബുദ്ധി നമ്മുടെ തലയിൽ ഉദിച്ചതാണെന്നെങ്ങാനും ഇയാൾ ചെന്ന് റാണിയോട് ഓതിക്കൊടുക്കുമോ? ഇരുതല മൂലിയ നോക്കാം. മഹാമന്ത്രി മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. അടിയൻ പ്രണാമ മഹാറാണി. അടിയന് തിരുമനസ്സിനോട് ചില സുപ്രധാന കാര്യങ്ങൾ ഉണർത്തിക്കാനുണ്ട്. ഉണർത്തിക്കാം. അതിപ്പോ എങ്ങനെ ഉണർത്തിക്കണമെന്ന് അടിയൻ അങ്ങോട്ട്. മന്ത്രി, കപട വിനയവും വിധേയത്വവും ഒന്നും വേണ്ട. കാര്യം ഉണർത്തിക്കാം. അടിയനോട് ഇത്രയും വെറുപ്പ് തോന്നാനുള്ള കാരണം അടിയന് മനസ്സിലാകുന്നില്ല. തികഞ്ഞ രാജഭക്തനായ അടിയനെ മുഖവുര കേട്ടപ്പോൾ തന്നെ മനസ്സിലായി മണികണ്ഠനെ കുറ്റം പറയാനുള്ള പുറപ്പാടിലാണ്. ക്ഷമിക്കണം മഹാറാണി, മണികണ്ഠകുമാരനെ കുറിച്ച് തന്നെയാണ് അടിയന് ഉണർത്തിക്കാനുള്ളത്. മണികണ്ഠകുമാരൻ സത്യസന്ധനും നേർബുദ്ധിക്കാരനുമാണ്. പക്ഷേ ഇപ്പോൾ കുമാരനോടൊപ്പം കൂടിയിരിക്കുന്ന ചില ദുഷ്ടശക്തികൾ കുമാരനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ കൊള്ളരുതാത്തവനാണ് ബാബർ. കുമാരന്റെ ആജ്ഞയനുസരിച്ച് ആലങ്ങാട്ട് ഗുരുക്കൾ ബാബരെ കാണാൻ പോയിരുന്നു. ഗുരുക്കളോട് ബാബർ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അടിയൻ പറയുന്നത് വിശ്വസിക്കാനാകുന്നില്ലെങ്കിൽ റാണി തിരുമനസ്സിന് ഗുരുക്കളോട് തന്നെ നേരിട്ട് ചോദിക്കാം. രാജകുടുംബത്തോട് കൂറുള്ള വ്യക്തി എന്ന നിലയിൽ കുമാരനും മഹാറാണിക്കും ഗുരുക്കളെ വലിയ വിശ്വാസമാണല്ലോ. ആ സ്ഥിതിക്ക് ഗുരുക്കളോട് ചോദിക്കുമ്പോൾ അറിയാം എത്ര വലിയ ആപത്തിലാണ് കുമാരൻ ചെന്ന് പെട്ടിരിക്കുന്നതെന്ന്. അടിയൻ പറയുന്നത് വ്യാജമാണെന്ന് അവിടത്തേക്ക് തോന്നുന്നെങ്കിൽ ഒന്നും ഉണർത്തിക്കാൻ അടിയൻ ഇനി ഇങ്ങോട്ട് വരില്ല. നമുക്ക് ഗുരുക്കളെ ഒന്ന് കാണണം. അല്ല, അതിപ്പോ
മണികണ്ഠ കുമാരന്റെ സാന്നിധ്യത്തിൽ വച്ച് ഗുരുക്കളൊന്നും പറയില്ല. വേണ്ട, കുമാരന്റെ അസാന്നിധ്യത്തിൽ വെച്ച് തന്നെയാവാം ഗുരുക്കളുമായുള്ള നമ്മുടെ കൂടിക്കാഴ്ച. ഗുരുക്കളോട് നമ്മെ വന്ന് കാണാൻ പറയും. കൽപ്പന പോലെ. മണികണ്ഠകുമാരന്റെ സാന്നിധ്യത്തിൽ ഒന്നും വെളിപ്പെടുത്താൻ ഗുരുക്കൾക്ക് താൽപര്യമില്ല എന്ന് മന്ത്രി അറിയിച്ചതിന് പ്രകാരമാണ് നാം മണികണ്ഠകുമാരനെ ഒഴിവാക്കിയത്. കുമാരന്റെ ഹിതോപദേശം അനുസരിച്ച് ബാവർ സമാധാന ചിത്തനായി പുറക്കാട്ട് കടപ്പുറത്തെ താവളത്തിൽ കഴിയുന്നു എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ബാവരെ സന്ദർശിച്ച ഗുരുക്കളോട് ബാവർ കുമാരനെതിരായി സംസാരിച്ചുവെന്നും പന്തളം തകർക്കാനാണ് ബാവർ ക്ഷമയോടെ കാത്തിരിക്കുന്നതെന്നും ബാവർ നിങ്ങളോട് പറഞ്ഞതായി നാം അറിഞ്ഞു. സത്യമാണോ? സത്യമാണ് തിരുമനസേ. പന്തളത്തെ കീഴടക്കുക എന്നതാണ് ബാവരുടെ അന്തിമമായ ലക്ഷ്യം. ലോകം മുഴുവൻ കീഴടക്കി ലോക ചക്രവർത്തിയാകാൻ കൊതിക്കുന്ന ഏകാധിപത്യ മനസ്ഥിതിക്കാരൻ, സത്യധർമ്മങ്ങളുടെ കണിക പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവൻ, കൂട്ടക്കൊലയും രക്തപ്പൊഴിയുമൊക്കെ നിത്യവും കണികണ്ടുണരാൻ കൊതിക്കുന്ന മനുഷ്യാതവൻ, അങ്ങനെയുള്ള വാവർ കേവലം ഒരു ബാലകനായ മണികണ്ഠകുമാരന്റെ ഹിതോപദേശങ്ങൾ കേട്ട് സമാധാന മനസ്കനായി ഒതുങ്ങുമെന്ന് തിരുമനസ് വിശ്വസിക്കുന്നുണ്ടോ? സമാധാനമെന്ന മറയെടുത്ത് പിടിച്ചുകൊണ്ട് പന്തളത്തെ ഒന്നോടെ വിഴുങ്ങാൻ അണിയറയിൽ തയ്യാറെടുപ്പ് നടത്തുകയാണ് വാവർ. വാവരുടെ സൈന്യത്തെ എരിമേലിയിൽ പ്രതിഷ്ഠിച്ചാൽ പന്തളത്തിന്റെ ഐശ്വര്യവും സമ്പത്തും ഭാവിയിൽ പന്തളത്തിന്റെ നിയന്ത്രണം തന്നെയും വാവരുടെ കയ്യിലമർന്നിരിക്കും. ആ ലക്ഷ്യസാധ്യത്തിനു വേണ്ടി മുന്നിൽ നിർത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ് മണികണ്ഠകുമാരൻ. കുമാരൻ മനുഷ്യസ്നേഹിയാണ്, നേർബുദ്ധിക്കാരനാണ്, സത്യധർമ്മങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പുണ്യജന്മമാണ്. പുണ്യജന്മവും പാപജന്മവും തമ്മിൽ ഒത്തുപോയ ചരിത്രമുണ്ടോ മഹാറാണി? വാവരുടെ സൗഹൃദത്തിൻ കീഴിൽ എല്ലാം ഭദ്രമെന്ന് തെറ്റിദ്ധരിച്ച് കഴിയുകയാണ് ശുദ്ധാത്മാവായ മണികണ്ഠകുമാരൻ. പന്തളത്തിന്റെ ഭാസുരമായ ഭാവിക്ക് വേണ്ടി അടിയൻ അപേക്ഷിക്കുകയാണ്. വാവരുടെ കപട സൗഹൃദത്തിൽ നിന്നും കുമാരൻ പിന്മാറിയിരിക്കണം. നാം വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ് ഗുരുക്കളെ. രാജഭക്തനായ ഗുരുക്കൾ അഹിതം ഉപദേശിക്കില്ല എന്നറിയാം. പന്തളത്തെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന മണികണ്ഠൻ ദേശദ്രോഹത്തിന് കൂട്ടുനിൽക്കില്ല എന്നും അറിയാം. തല കൊയ്യാൻ വരുന്നവരെയും ഒരു പുഞ്ചിരി കൊണ്ട് തലമടങ്ങി നിർത്തിക്കുന്ന കുമാരനാണോ പിഴവ് പറ്റിയിരിക്കുന്നത്? അന്വേഷിക്കട്ടെ, ആലോചിക്കട്ടെ. എന്നാൽ അടിയനെ വിടകൊള്ളാൻ അനുവദിക്കുമാറാകണം. അങ്ങനെ ആകട്ടെ. മാതാവിന് വല്ലാത്ത ആശങ്കയുണ്ട് അല്ലേ? ആശങ്കകൾ അസ്ഥാനത്തല്ല, പ്രത്യേകിച്ചും
പിതാവ് കൊട്ടാരത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ മാതാവിന്റെ ചുമതലകൾ അധികരിച്ചിരിക്കുകയാണല്ലോ. എങ്കിൽ മഹാരാജൻ വരുന്നതുവരെ കുമാരന് ഒന്ന് ക്ഷമിച്ചുകൂടെ? മാവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതിരുന്നുകൂടെ? എന്റെ ഹിതോപദേശങ്ങൾ മാവരുടെ മനസ്സിനെ സ്പർശിച്ചിട്ടേയില്ല എന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് തന്നെയാണ് മാതാവിന്റെ ഈ ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാതാവേ, പിതാവ് വരുന്നതുവരെ കാത്തുനിൽക്കാൻ ക്ഷമയില്ലാതെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഒരു ചഞ്ചല മനസ്സല്ല എന്റേതെന്ന് മാതാവ് മനസ്സിലാക്കിയാലും, ഞാൻ അറിയാതെ മാതാവും ആലങ്ങാട്ട് ഗുരുക്കളും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ലേ? ശത്രുക്കളെ പോലും തന്നിലേക്ക് അടുപ്പിക്കുന്ന മണികണ്ഠന്റെ ദൈവിക ഭാവം ഭക്തഹൃദയങ്ങളിലാണ് മണികണ്ഠൻ. പക്ഷേ മറുവശത്ത് മഹിഷിക്ക് ആസുരഭാവം സ്വീകരിച്ചേ മതിയാകും. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം.